ആദരണീയരായ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാം ക്രൈസ്തവ സംവാദം ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ സംവാദം എന്ന ഒരു ആശയവിനിമയ കല ഇസ്ലാം ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ രൂപപ്പെടാൻ സാധ്യത നന്നേ കുറവാണ്. സംവാദമെന്ന ഉയർന്ന ആശയവിനിമയ മൂല്യങ്ങളുള്ള ഒരു കലയെ ഏകപക്ഷീയമായി അവതരിപ്പിച്ചുകൊണ്ട് അന്യമത വിമർശനം ഒരു ജീവിതചര്യയാക്കി മാറ്റിയ ശ്രീമാൻ എം അക്ബർക്കും മുജാഹിദ് ബാലിശ്ശേരിക്കുമൊക്കെ ഇനിയൊരു സംവാദത്തിന് വേണ്ട യാതൊരു സാധ്യതയും നമ്മുടെ മുമ്പിലില്ല എന്നതാണ് സത്യം. അതിനെ എതിർ സംവാദകരെ കിട്ടാത്തതല്ല, എതിർ സംവാദകർ ഡസൻ കണക്കിന് ആളുകൾ സജ്ജരായി നിൽക്കുന്നു. മിസ്റ്റർ അക്ബറോട്, മിസ്റ്റർ മുജാഹിദ് ബാലിശ്ശേരിയോട്, മുഹമ്മദ് ഈസയോട്, പുകൾപ്പറ്റ ദാവാ പ്രഭാഷകരോട്, അവർ മുമ്പോട്ട് വച്ച വിദണ്ഡവാദങ്ങളെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. പക്ഷേ ഇനി ഒരിക്കലും നമ്മുടെ പ്രിയങ്കരരായ ഈ സുഹൃത്തുക്കൾ ഒരു സംവാദത്തിനും മുതിരില്ല. അക്ബർ സാഹിബ് വർഷങ്ങൾക്കപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ സംവാദ താല്പര്യം ഉപേക്ഷിച്ച് തട്ടും പുറത്ത് കയറി. നല്ലൊരു ന്യായവും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. ഞങ്ങളൊക്കെ തിരുനബിയെ ചീത്ത പറയുന്നു എന്നാണ്. ഞാൻ അക്ബർ സാഹിബ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ദാവാ പ്രഭാഷകരോടും ഈ വാക്കൾ കേൾക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരോടും പുരോഹിതന്മാരോടും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളോടും ക്രൈസ്തവരോടും ചോദിക്കുന്നു, ഞങ്ങൾ മുഹമ്മദ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നിർവഹിച്ച ഏതെങ്കിലും അധർമ്മത്തെ ഞങ്ങൾ അധർമ്മമെന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് ആവർത്തിക്കുന്നു. അത് സംസ്കാര രൂപീകരണത്തിൻ്റെ ഏറ്റവും നൂതനമായ ഈ കാലഘട്ടത്തിലെത്തിയ ഇന്നുള്ള ധാർമ്മികത വെച്ചളക്കരുത് എന്ന് നിങ്ങൾ ഭയന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരികെ പറയുന്നു, ധാർമ്മികതയുടെ ഇന്നത്തെ അളവ് പോലും കൊണ്ടളന്നാലും ക്രിസ്തു എന്ന ദൈവപുത്രനോട് ഒരുവിധത്തിലും തുലനപ്പെടുത്താനാവാത്ത വിധം കാതങ്ങൾക്കകല വിപരീത ദിശയിൽ നിൽക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തിയെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം തുടരും. അത് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ അപാകതയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള ജീവിതചര്യകളും ആശയങ്ങളും പരിഷ്കൃതാശികർക്കെന്നല്ല, അക്കാലഘട്ടത്തിലെ കാട്ടറബികൾക്ക് പോലും യോജിക്കാനാവാത്ത വിധം ഭീകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികൾ, ലൈംഗിക ആഭാസത്തരങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതിന് ആധാരമായി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം തന്നെ വിരചിച്ചു എന്നറിയപ്പെടുന്ന ഖുർആനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളായി സുന്നി മുസ്ലിങ്ങൾ പ്രധാനമായും ഇതര മുസ്ലിങ്ങൾ ഭാഗികമായിട്ടും ഒക്കെ അംഗീകരിക്കുന്ന സിഹാ ഉൽ ഉസിദ്ധ എന്നുള്ളത് കൃതികളായിരുന്നു. അപ്പോൾ 6 ഓളിയങ്ങളുള്ള ആ പ്രാമാണിക രേഖ വച്ചും ഖുർആൻ വച്ചും അതുപോലെ ഇസ്ലാമിക ചരിത്രം വച്ചും ഞങ്ങൾ മുമ്പോട്ട് വച്ച ആശയ ലോകത്തെ ഒരുവിധത്തിലും നേരിടാനാവാത്ത കെൽപ്പില്ലാതെ അക്ബർ സാഹിബ് ഏതാണ്ട് സംവാദം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ദാവപ്രഭാഷകരുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ട് കേൾക്കുന്ന രണ്ട് ശബ്ദങ്ങളുണ്ട്. ഒന്ന് മിസ്റ്റർ മുജാഹിദ് ബാലിശ്ശേരിയുടെയും മറ്റൊന്ന് മുഹമ്മദ് ഈസയുടേതുമാണ്. ഈ രണ്ടാളുകളും ഏതാണ്ട് ഇതേ കാരണം പറഞ്ഞ് പതുക്കെ മുങ്ങി. കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് പെരുവഴി എന്ന ഒരു ഉദാഹരണം പോലെ എനിക്ക് പറയേണ്ടി വരുന്നതിൽ സഹതപിക്കുന്നു എന്നേ പറയാനുള്ളൂ. ഒരിടത്ത് മുഹമ്മദ് ഈസ മുലകുടി ഹദീസ് എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്ന അന്നത്തെ വൃത്തിഹീനമായ ഒരാചാരത്തെ വെള്ളപൂശാൻ പരമാവധി ശ്രമിക്കുന്നു. മറുവശത്ത് മുജാഹിദ് ബാലിശ്ശേരി നിമിഷങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വാക്ക് മാറ്റി മാറ്റി പറയുന്നു. വാക്കിന് വിലയില്ലാത്ത മുജാഹിദിനെക്കുറിച്ച് ഒത്തിരി സംസാരിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും ഒടുക്കം മുജാഹിദ് ബാലിശ്ശേരി എനിക്കെതിരെ ഒരു വീഡിയോ പുറത്തിറക്കി. അതൊക്കെ ഈ വീഡിയോ ഇറക്കുന്ന ഒരു രംഗം നോക്കണം, എല്ലാം ഒന്ന് ശാന്തമായി എന്ന് കാണുമ്പോൾ കളത്തിലേക്ക് തിരികെ വരാൻ കഴമ്പില്ലാത്ത ഒരു ചിന്തയുമായിട്ട് ഓടി വരികയാണ്. അദ്ദേഹം എൻ്റെ കൃത്രിമത്വം കയ്യോടെ പിടികൂടി എന്ന നിലയിലാണ് പുതിയൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. എന്താ അതിൽ ഞാൻ പറഞ്ഞ കൃത്രിമത്വമെന്ന് നിങ്ങൾ കണ്ടു, ഞാനതിന് കൃത്യമായ മറുപടി കൊടുത്തു. എന്താണ് കാര്യം? ഈസയെ ക്രൂശിച്ചില്ല എന്ന വിധത്തിൽ
അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾക്ക് വിപരീതമായി ഖുർആനിൽ വാക്കുകളുണ്ട് എന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിന് വീണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഒരു ഖുർആൻ ഞാൻ തെളിവായി ഉദ്ധരിച്ചപ്പോൾ ആ ഖുർആൻ പരിഭാഷ മുജാഹിദിനും കുട്ടർക്കും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു പോകുകയാണുണ്ടായത്. ഖുർആൻ പരിഭാഷ ഏതായാലും അനിൽക്കുടിത്തോട്ട് എഴുതിയതല്ല. അക്കട്ടത്തിൽ അതുകൊണ്ട് എനിക്കതിൽ ബാധ്യതയില്ല. നിങ്ങൾക്ക് മിസർ ഗുലാം അഹമ്മദിൻ്റെ ആശയഗതികൾ പിന്തുടരുന്ന അഹമ്മദീയരോട് കലാപമുണ്ടെങ്കിൽ നിങ്ങൾ അത് അവരുമായി തീർത്തുകൊള്ളുക. നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് അവരുടെ വാദഗതികൾ നിലനിൽക്കുമോ ഇല്ലയോ എന്നതിനൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. എൻ്റെ പക്കൽ ഒരു ഖുർആൻ വന്നു, ആ ഖുർആനിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. അതിനൊരു മറുവശം കൂടി പറയാം. പ്രൊട്ടസ്റ്റൻ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺസർവേറ്റീവായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസ നിലപാട് പുലർത്തുന്ന ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്നത് കത്തോലിക്ക ബൈബിളാണ് എപ്പോഴും വായിക്കുന്നത്. ഞാനതിനൊരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. അത് ബൈബിളിൻ്റെ പരിഭാഷകളിലൊന്ന് തന്നെയാണ്. അത് ഞാനെതിര് പറയാത്തിടത്തോളം അദ്ദേഹം അത് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇതേപോലെ ഒന്നുകൂടി ഓർക്കുക, ഞാനിപ്പോൾ ഉപയോഗിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ച ഖുർആൻ എന്ന് പറയുന്നത് അത് വീണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്നു. അത് അഹമ്മദീയരുടേതെങ്കിൽ എനിക്കല്ല അതിലെ ബാധ്യത. നിങ്ങൾ അഹമ്മദീയരോട് പറയുക നിങ്ങളുടെ ഖുർആനെ ഇങ്ങനെ വികലമാക്കി ചിത്രീകരിക്കരുത്. അവിടെയേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അല്ല എങ്കിൽ ആ കൃത്രിമം അനിൽക്കൊടുത്തോട്ടത്തിൻ്റെതാകുമോ അഹമ്മദീയരുടേതാകുമോ? കാരണം ഞാൻ എൻ്റേതായി ഒരു വാക്കും അതിലിട്ടില്ല. ആകെ സംഭവിച്ചത് ഒരു വാക്ക് ഉദ്ധരിക്കുന്നു, എന്നിട്ട് മറ്റൊരു ഖുർആൻ വായിക്കുന്നു. ഞാൻ ഖുർആൻ വായിക്കാതിരുന്നിട്ടില്ലല്ലോ. ഞാൻ ധരിച്ചത് നിങ്ങളുടെ എല്ലാ ഖുർആനും ഒരുപോലെയാണ്. അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഖുർആന് യാതൊരു വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെയാണ്. അത് ഒരുപോലെയല്ല എന്ന് പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും തെളിയിച്ചു കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോൾ അനുക്കുറുത്തോട്ടം കൃത്രിമം കാട്ടി അത് മുജാഹിദ് കയ്യോടെ പിടികൂടി എന്നൊക്കെയുള്ള നിലയിലാണ് സംഭാഷണം പുരോഗമിക്കുന്നത്. അതിനാധാരമായിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു, എന്നിട്ട് ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ അയാളുടെ വാക്ക് നിങ്ങൾ കേട്ടുകയാണ്. നമ്മൾ പറയാൻ അവസരം തരില്ല, അത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് ക്ലബ് ഹൗസിൽ വന്നാലും ഇതാണ് സ്ഥിതി. പറഞ്ഞു കേൾക്കാൻ എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ, അത് വിശദീകരിക്കാൻ സമയം തരണ്ടേ. ഞാനത് പറയാനിരുന്നു, പിന്നെ അദ്ദേഹത്തിന് അത്രയും ക്ഷമയില്ലെന്ന് കണ്ട് ഞാൻ സംഭാഷണം നിർത്തി. അതെൻ്റെ ഒരു ശൈലിയാണ്. കാരണം ഒരാൾ ഒരു കാര്യം പറയുന്നതിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കുക എന്നത് ഒരു പ്രാഥമിക മര്യാദയാണ്. അതിന് താല്പര്യമില്ലാത്ത ആളുകളോട് ചർച്ച നിർത്തിപ്പോവുക എന്നതും എൻ്റെ മര്യാദയാണ്. അതാണ് ഞാൻ പാലിച്ചത്. ഏതായാലും മുജാഹിദ് ബാലുശ്ശേരി ഇതിൽ പര ഉത്തരം അർഹിക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് നിർത്താം. മിസ്റ്റർ ബാലുശ്ശേരി, താങ്കളുടെ ആളുകൾ ഏതായാലും അഹമ്മദീയരുമായിട്ട് ഞങ്ങൾക്കുള്ളതിനേക്കാൾ അധികം ബന്ധം നിങ്ങൾക്കാണല്ലോ. എനിക്ക് അഹമ്മദീയരായിട്ടും ഒരു ബന്ധവും പ്രത്യേകിച്ചില്ല. അതിലെ ചില ആളുകൾ സംഭാഷണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, അതുകൊണ്ട് അവരുടെ ഖുർആൻ പരിഭാഷയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കണ്ടുകെട്ടാം, അതിനോട് നിങ്ങൾക്ക് പ്രതിരോധിക്കാം. അത് എൻ്റെ വിഷയമേ ആയിരിക്കുന്നില്ല. ഉദാഹരണം, കാത്തലിക് ബൈബിളിൽ പ്രൊട്ടസ്റ്റൻറ്റുകൾ ഉപയോഗിക്കുന്ന പരിഭാഷകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് നിങ്ങൾ പറയില്ലേ? അല്ലെങ്കിൽ പറയൂ, അങ്ങനെയല്ലേ പറയുന്നത്? അതിന് ഞാൻ പറയുകയാണ്, ബാലുശ്ശേരി കൈകടത്തി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കൈകടത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഭയങ്കര സന്തോഷമാണ്. ഏത് പുസ്തകം കണ്ടാലും അതിൽ കൈകടത്തി എന്നൊന്ന് പറഞ്ഞില്ലേ, അവർക്കൊരു സന്തോഷമില്ല. നിങ്ങളൊരു വിധി എന്നല്ലാതെ എന്താണ് ബാലുശ്ശേരി ഞാൻ പറയേണ്ടത്? ഏതായാലും ബാലുശ്ശേരിക്കൊന്നും ഇനി തലപൊങ്ങൂല്ലാതെ ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഇദ്ദേഹം എന്തല്ല നമ്മളോടിവിടെ വലിയ ശക്തിയായിട്ട് തട്ടിവിട്ട വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ? എന്തെന്നാണ്, അദ്ദേഹം ഒരു മേശയുടെ മുമ്പിലിരിക്കും, ഞാൻ ഇപ്പുറത്തിരിക്കണം, അവിടെ നിഷ്പക്ഷനായ ഒരാളെ കൊണ്ടുവരുത്തും, നമുക്കങ്ങ് ചർച്ചയാകാം. മറൈൻ ഡ്രൈവിൽ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കി അവിടെ വെച്ച് പരസ്യ സംവാദമാകാം. അതിനുശേഷം എന്തെല്ലാം പുളുവടിച്ചു അദ്ദേഹം. കുറഞ്ഞ വർഷം 5 തരത്തിൽ സംവാദത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 5 തരത്തിൽ, ആ 5 തരവും അദ്ദേഹത്തിൻ്റെ ഉപാധികൾ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അനിൽക്കുടിത്തോട്ടം സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടു. കാരണം അനിൽക്കുടിത്തോട്ടം അനുഗമിക്കുന്ന യേശു ക്രിസ്തു ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ഞങ്ങളുടെ ഗുരു ഞങ്ങളെ തക്കിയ എന്ന നുണ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഗുരു പറ്റാത്ത കാര്യം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഗുരു അന്യൻ്റെ സ്വസ്ഥതയിൽ ഇങ്ങനെ ഇരമ്പിക്കയറി അനാവശ്യങ്ങൾ പുലമ്പി ഇത്തരത്തിൽ ആശയപരമായ സംഘർഷങ്ങളുടെ തല്ലുവാങ്ങിക്കൊണ്ടുവരാൻ പഠിപ്പിച്ചിട്ടില്ല. ജയം ശീലമാക്കിയ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. 12 വയസ്സ് പ്രായമുള്ള വേളയിൽ ശാസ്ത്രിമാരുടെ കാതടപ്പിക്കുന്ന മറുപടി കൊടുത്ത് സംവാദ മണ്ഡലങ്ങളിൽ അവരെ കടപുഴകി എറിഞ്ഞൊരു മഹാഗുരു ഞങ്ങളുടെ ഇടയുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ അവസ്ഥ അതൊന്നും ആയിരുന്നില്ല.
കുറൈശികളുടെ മുമ്പിൽ അന്ന് ജീവിച്ചിരുന്ന അറബികൾക്കൊക്കെ മുമ്പിൽ നീ പ്രവാചകനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കാട്ടിയ അദ്ദേഹത്തിന് പറ്റിപ്പോയ അമളികൾ അബദ്ധങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ എനിക്ക് നേരമില്ല. ഇനി കാരണം എനിക്ക് ഏകദേശം ഇവരോടുള്ള ചർച്ച മടുത്തു. മടുക്കാനുള്ളൊരു കാരണം ഇവർ ഏതാണ്ടൊക്കെ നിലംപരിയായി. വീണ് കിടക്കുന്നവനെ പിന്നാലെ പോയി ആക്രമിക്കുന്നത്, നിരായുധനെ പിൻപറ്റി അവരെ തകർക്കുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദൈവപുത്രൻ്റെ മാപ്പും ദൈവപുത്രൻ്റെ ക്ഷമയും നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് ഞാൻ പണ്ടൊരു മാപ്പ് തന്നിരുന്നു, അത് ഗോവിന്ദച്ചാമി വിഷയത്തിലാണ്. ആ മാപ്പ് നിലനിൽക്കെ നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിലൊരു മാപ്പ്, കാരണം വീണ് കിടക്കുന്ന നിങ്ങളെ ഇനി ഉപദ്രവിക്കാൻ വരുന്നില്ല എന്നുള്ള മാപ്പ്. ഇനി നിങ്ങളെന്തെങ്കിലും ആർജവം നേടുന്ന കാലത്ത് അറിയിച്ചാൽ മതി, നമുക്ക് ചർച്ചയാകാം, സംവാദമാകാം. ഞാൻ പണ്ടൊന്ന് നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നിർത്തി പോകുമ്പോൾ ഇരട്ടി പവറോടെ വരുന്നൊരു അടവ് നമ്മുടെ ബാലുശ്ശേരിക്കുണ്ട്. അത് വെറുതെ വിടില്ല, തിരിച്ച് അതേ പവറോടെ തിരിച്ചു വരും. ബാലുശ്ശേരിക്ക് അതിൻ്റെ ആ പ്രകടശേഷി നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ബാലുശ്ശേരിക്കും കൂട്ടർക്കുമൊക്കെ അറിയാം. ഇതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒരു സുഹൃത്ത് നിരന്തരം ഇവിടെ വന്നിട്ട് ക്ലബ് ഹൗസിലൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ഈ സുന്നകദോസുകൾ കൂടിയിട്ട് ബൈബിള് എത്ര പുസ്തകം വേണമെന്നൊക്കെ ലേലം ഉറപ്പിച്ചു എന്നൊരു പ്രയോഗം. സുഹൃത്തെ, ക്രൈസ്തവൻ്റെ സുന്നകദോസ് സംഭവ ബഹുലം തന്നെയായിരുന്നു. അതിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് പദങ്ങൾ തന്നെ താങ്കൾക്ക് കേൾക്കാനുള്ളവയാണ്, പഠിക്കാനുള്ളവയാണ്. എന്താണത്? ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹൈപ്പോസ്റ്റാസിസിനെക്കുറിച്ച്, ഔസിയായെക്കുറിച്ച്, ഉസിയായ എന്ന പ്രയോഗത്തെക്കുറിച്ച്, ഫ്യൂസിസ് എന്ന സ്വഭാവ സവിശേഷതയെക്കുറിച്ച്, ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചറിനെക്കുറിച്ച്, തിയോട്ടോക്കോസ്, ഇതൊക്കെ വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള ചർച്ച അനവധി നൂറ്റാണ്ടുകളിലൂടെ ക്രൈസ്തവ സഭ നടത്തിയിട്ടുണ്ട്. അതിൽ മനുഷ്യൻ തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വേദപുസ്തകത്തോട് ഇണങ്ങി നിൽക്കുന്ന, യേശുവിൻ്റെ പഠിപ്പിക്കലോട് ഇണങ്ങി നിൽക്കുന്ന ഏറ്റവും വസ്തുതാപരമായ കാര്യങ്ങളെ ക്രൈസ്തവ സഭ അതിൻ്റെ ഉള്ളടക്കമായി സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ വിധത്തിൽ സംസാരിക്കാനുള്ളതാണോ? പക്ഷേ നിങ്ങളൊരു കാര്യം തീർക്കണം. ഏതാണ്ട് 200 കൊല്ലം ഇസ്ലാമത ചരിത്രത്തിൽ നടന്ന ഒരു ഗംഭീര ചർച്ചയുണ്ട്. അതെൻ്റെ ബാലുശ്ശേരിയും മറ്റു കൂട്ടരുമൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 200 കൊല്ലത്തോളം ഉത്തരമില്ലാതെ പോയൊരു വിഷയത്തിന് തബരി ഉത്തരം കണ്ടെത്തുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അത് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒരു നോട്ട് കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു കുറിപ്പ് കാട്ടിക്കൊണ്ട് വിശദീകരിക്കാം. ഉമർ ഒരിക്കൽ നബിയോട് ഇപ്രകാരം പറഞ്ഞു, തിരുദൂതരെ, ഞാൻ നശിച്ചു. എന്ത് നാശമാണ് സംഭവിച്ചത്? മുഹമ്മദ് ചോദിച്ചു. കഴിഞ്ഞ രാത്രി ഞാൻ വാഹനത്തെ തെറ്റിച്ച് കളഞ്ഞു. ഉമർ വിശദീകരിച്ചു. ഇത് കേട്ട തിരുനബി പറഞ്ഞു, മുന്നിലൂടെയോ പിന്നിലൂടെയോ നിങ്ങൾ സമീപിച്ചു കൊടുക്കുക, ആർത്തവഘട്ടവും ഗുദവും സൂക്ഷിക്കുക. അഹ്മദ് തുർമുദി. സ്ത്രീ കൃഷിയിടമാണെന്നതും ഇഷ്ടപ്രകാരം സമീപിക്കാമെന്നും പറയവേ ഖുറാൻ ഉണർത്തിയത് അള്ളാഹു കൽപ്പിച്ച വിധം നിങ്ങളവരെ സമീപിക്കുക. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താണെന്നറിയണ്ടേ? നിങ്ങൾക്ക് ഇതൊത്തിരി വിശദീകരിക്കാൻ കൊള്ളാത്ത അസ്ലിലാണ്. കാരണം ഒരു റസൂല് ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ പ്രവാചകൻ, അതും ഇന്നുവരെ പ്രപഞ്ചം കണ്ടതിലെ ഏറ്റവും കരുത്തനായ പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തോട് വന്ന് ഒരു അനുഗാമി സംശയം ചോദിക്കുന്ന വിഷയവും അതിന് സ്വീകരിച്ച ഭാഷയും നിങ്ങൾ കേട്ടു. അയാൾ തൻ്റെ ജനനേന്ദ്രിയത്തെ ഉപമിച്ചത് വാഹനത്തോടാണ്. അന്ന് പിന്നെ മൃഗങ്ങളൊക്കെയാണ് വാഹനം, കാളവണ്ടി പോലൊക്കെയുള്ള വണ്ടികളുണ്ട്. ഞാൻ എൻ്റെ വാഹനത്തെ തെറ്റിച്ച് കളഞ്ഞു എന്നാ പറഞ്ഞു. ഇന്നിപ്പോഴാണേ ഉമർ വന്നിട്ട് പറയുന്നത് ഞാൻ JCB തെറ്റിച്ചെന്നായിരിക്കും, വേറെ ഒന്നും പറയാനില്ലല്ലോ. ഒന്നാമത് കൃഷിയിടമല്ലേ, സ്ത്രീകൾ കൃഷിയിടത്തിൽ വണ്ടി ഇറങ്ങി കൃഷിയിടം നന്നാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുമല്ലോ, ട്രാക്ടർ ഇറങ്ങുമല്ലോ. ഇത്രയും ഒരു രീതിയിലാണ്, ഇന്നായിരുന്നെങ്കിൽ ചോദിക്കുക, കാലം പരിഷ്കരിച്ചെങ്കിൽ. അന്ന് പിന്നെ കാളവണ്ടിയെന്നോ അല്ലെങ്കിൽ നില ഉഴുന്ന ഏതെങ്കിലും വാഹനത്തോടൊക്കെ ആയിരിക്കും ഇതിനെ ഊമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു ശൈലി കിട്ടില്ലേ, ഞാൻ വാഹനത്തെ തെറ്റിച്ച് കളഞ്ഞു. പുളി പേടിച്ചുപോയി, തെറ്റിച്ച് കളഞ്ഞിട്ട് വന്നിട്ട് ഓടി വരിക സംശയം ചോദിക്കാൻ, ഇങ്ങനൊരു പ്രശ്നം നിൽക്കുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം, എന്താണ്? അപ്പോൾ തിരുനബിയുടെ മറുപടി നമ്മൾ കേട്ടു. ഇതുപോലൊരു പ്രശ്നം ഒരു സ്ത്രീ ചെന്നിട്ട്, സഹാബിമാരിൽ ഒരു സ്ത്രീ, ഇനി ഇങ്ങനെ ഇല്ലെന്നൊക്കെ ആയിരിക്കും മുജാഹിദ് പറയുന്നത്, കൃത്രിമം കാട്ടി. അത് പറയട്ടെ, അപ്പം ഞാൻ തെളിവ് കൊടുത്താൽ മതി. ഇനി ഞാൻ അങ്ങനൊരു ശൈലിയാണ് സ്വീകരിക്കുന്നത്, ഒരു അത്യാവശ്യം ജിജ്ഞാസ കിടക്കട്ടെ. ഇവരൊന്നും സത്യത്തിൽ ഈ ഹദീസൊന്നും വായിച്ചിട്ടില്ലേ, ഖുർആനൊന്നും വായിച്ചിട്ടില്ലേ? ഈ സുഹൃത്തുക്കൾ പല വേർഷനുകളൊന്നും ഇവർ വായിച്ചിട്ടും പഠിച്ചിട്ടും ഇല്ലേ? നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാമെന്നേ. ഇപ്പം ഞങ്ങൾക്ക് അതിനൊക്കെ നല്ല ആധികാരികതയായി.
ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് അടർന്നു പൊക്കണ്ടിരിക്കല്ലേ. ഓരോ ദിവസവും എമു എക്സ് മുസ്ലിംസ് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഉത്തരയില്ല. അവർ പോയിട്ട് ആഗ്നോസ്റ്റിക്കുകളാകുന്നു, നിരീശ്വരന്മാരാകുന്നു, ഈ മതമേ വിട്ടുപോകുന്നു. കാരണം അത്ര ഗുണഗണങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനത് വായിച്ചേൽപ്പിക്കാം. അൻസ്വാറുകളിലെ ഒരു സ്ത്രീ പിൻഭാഗം വഴിയുള്ള സംയോഗത്തെക്കുറിച്ച് തിരുനബിയോട് ചോദിച്ചു. അപ്പോൾ മുകളിൽ ഉത്തരിച്ച ഖുറാൻ വാക്യം ഓതി കേൾപ്പിച്ചു. എന്തെന്നാ അത്? 2:222 ഓതി കേൾപ്പിച്ചത്. സ്ത്രീകൾ കൃഷിയിടമാണ്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിതയ്ക്കോ കൊയ്യോ ശേഖരിക്കോ ഒക്കെ ചെയ്യാം. ഇതാണ് ഈ പറഞ്ഞു വന്നത്. സ്ത്രീക്ക് ഒരു ബഹുമാനവും കൊടുക്കാതെ, സ്ത്രീ പുരുഷ പാരസ്പര്യത്തെ അംഗീകരിക്കാതെ, അവരെ ആദരിക്കാതെ നികൃഷ്ടമായൊരു പ്രയോഗത്തിലൂടെ സ്ത്രീയെ കാണുക. സ്ത്രീ കൃഷിയിടമാണ് പോലും പുരുഷൻ്റെ, പുരുഷൻ വാഹനമാണ് പോലും, അവൻ്റെ ജനനേന്ദ്രിയം വാഹനമാണ്. ഇത്രയും അധമമായ ചിന്തകൾ ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് പടച്ചു വച്ചൊരു പുസ്തകത്തിൽ അള്ളാഹു ശേഖരിച്ചു വച്ചെന്നും അത് ഓരോ സമയം വരുമ്പോൾ ഇറക്കിക്കൊടുത്തെന്നും തെറ്റിപ്പോകുന്ന അള്ളാഹുവിൻ്റെ മക്കൾ ഓടി വന്നിട്ട് തിരുദൂതരോട് സംശയം ചോദിക്കുമ്പോൾ ആയത്ത് ഇറക്കേണ്ട സമയം നോക്കി അതൊക്കെ പടച്ചു വിട്ടെന്നും ഒക്കെ പറയുമ്പോൾ ഈ വിഡിത്തം വിശ്വസിക്കാനും മാത്രം നിങ്ങളുടെ മനസ്സ് ഇരുണ്ടുപോയതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം മദ്രസ ക്ലാസ്സുകൾ മുതൽ ഇതല്ലേ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളടക്കം കാര്യമായിട്ട് കുട്ടികൾ പഠിക്കില്ല. അതിന് പകരം അവർ ഈ മുഹമ്മദ് പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ആദർശപരമായ ചിലതുള്ളത് അങ്ങ് വല്ലാതെ പെരുപ്പിച്ച് കാട്ടും. വല്ലാതെ അത് പെരുപ്പിച്ച് കാട്ടിയിട്ട് പറയും ഇതുപോലൊരു ആദർശ ശീലനില്ല, ഇതുപോലെ സ്ത്രീകളെ ബഹുമാനിച്ച ആളില്ല, ഇതെല്ലാം പറഞ്ഞ് 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 കുട്ടികളുടെ ഉള്ളിലൊരു വലിയ ഇമേജ് സൃഷ്ടിക്കും. അങ്ങനെ ക്ലബ് ഹൗസിലൊക്കെ വന്നിട്ടുള്ള കുട്ടികൾ പറയാറുണ്ട്, നിങ്ങളെപ്പോലുള്ളവർ പ്രസംഗിച്ച് കേട്ടപ്പോൾ അത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഉള്ളിൽ നിന്ന് ഈ വ്യക്തിത്വം പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? മദ്രസ ക്ലാസ്സുകളാണ്. ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള കുട്ടികൾ, അതുപോലെയുള്ള ആളുകൾ ഇതിനെതിരെ മുഹമ്മദിൻ്റെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ, അദ്ദേഹം പടച്ചുവിട്ട ഇത്തരത്തിലെ തെറ്റായ രീതിശാസ്ത്രങ്ങൾക്കെതിരെ, സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ, സത്യദൈവ വിരുദ്ധതയ്ക്കെതിരെ, അന്യമത വിദ്വേഷങ്ങൾക്ക് എതിരെ നിലപാടുറപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ളവരുടെ തട്ടകം പൊളിഞ്ഞു. ആ തട്ടകം പൊളിക്കുക ഞങ്ങളുടെ ജോലിയായി മാറിയത്, ഞങ്ങളുടെ ആവശ്യകതയായി മാറിയത്, ഞങ്ങളുടെ ഉദ്ദേശമായി മാറിയതിൻ്റെ പിന്നിൽ നിങ്ങളുടെ അടവ് നയങ്ങളായിരുന്നു. ഞങ്ങളുടെ സ്വസ്ഥതകളിലേക്ക്, ഞങ്ങളുടെ പഠനങ്ങളിലേക്ക്, ഞങ്ങളുടെ വിശ്വാസ സമൂഹങ്ങളിലേക്ക് നിങ്ങൾ ഇരച്ചു കയറിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങളുടെ പെൺകുട്ടികളെ വശീകരിച്ച് നിങ്ങളുടെ പ്രായമുള്ള കാരണവന്മാർ വിവാഹം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും രണ്ടും വിവാഹം കഴിക്കുന്ന ചര്യകളുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഡോക്ടർമാരായിട്ടുള്ള, എൻജിനീയേഴ്സായിട്ടുള്ള, സമൂഹത്തിൽ നിലവാരം പുലർത്തിപ്പോകുന്ന പെൺകുട്ടികളെ നിങ്ങൾ വ്യാമോഹിപ്പിച്ച് ഈ നബിയുടെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞ് അവയെ ലൗകികാത് എന്ന വൃത്തിഹീനമായ ഒരു സാംസ്കാരിക സ്വാംശീകരണത്തിലൂടെ മാറ്റിയെടുത്തിട്ട് അവരെ അഫ്ഗാനിസ്ഥാനിൽ ആടുമേയ്ക്കാൻ വിട്ടു. നബി ആടുമേയ്ച്ചിട്ടുണ്ട്, തങ്ങളും ആടുമേയ്ക്കും. അങ്ങനെ നബിയെ അക്ഷരാർത്ഥത്തിൽ അനുഗമിച്ചാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കിട്ടാവുന്ന ശിക്ഷയുടെ ഗൗരവം കൂടി ഓർക്കുക. നബി 6 വയസ്സുകാരിയെ പ്രേമിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്, അതുപോലെ തങ്ങളും ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത്തരത്തിലുള്ള ഒരു ജീവിതചര്യ പഠിപ്പിച്ചു. അക്ബർ സാഹിബിനോ കൂട്ടർക്കോ അവരുടെ മക്കൾക്കോ ഒന്നും ഈ ദുർഗതി വന്നില്ല. കൺവേർട്ട് ചെയ്തെടുത്ത സ്ത്രീകൾ പുരുഷന്മാരെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ നിന്ന്, ക്രൈസ്തവർക്കിടയിൽ നിന്നൊക്കെ വശീകരണത്തോടെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പ്രലോഭനങ്ങൾക്ക് വിധേയരാക്കി മാറ്റുന്ന ഈ കുട്ടികളെ തോക്കിൻ്റെ മുമ്പിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, കത്തിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കിരാതമായ നിലയിൽ മതപരിവർത്തനം ചെയ്യിച്ച ശേഷം അഫ്ഗാനിസ്ഥാനിലെ മണൽക്കാടുകളിലേക്ക് കയറ്റി വിടുക, ആടുകളെ തീറ്റാൻ വിടുക, പൊട്ടിത്തെറിക്കാൻ വിടുക, സമൂഹ മധ്യത്തിൽ ബോംബാക്കി മാറ്റുക, സ്വർഗത്തിൽ ഹൂറിമാരെ കിട്ടും എന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് പുരുഷന്മാരെ ഈ വിധത്തിലേക്ക് പറഞ്ഞു വിടുക, ഇതൊക്കെ സത്യമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃത സമൂഹം രചിച്ചു വച്ച ഇത്തരം കിതാബിലെ അശാസ്ത്രീയതകൾ കണ്ടിട്ട് അത് ശരിയാണെന്ന് ധരിച്ച് മനസ്സ് മുഴുവൻ മാറിപ്പോയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും, ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തും, ഇതിൻ്റെ പൊള്ളത്തരങ്ങളെ ഞങ്ങൾ സമൂഹത്തിൽ ചൂണ്ടിക്കാട്ടും. അങ്ങനെ കാട്ടുവാൻ നിങ്ങളാണ് ആയുധം തന്നത്. ക്രൈസ്തവർ നിങ്ങളോട് ഇത്തരത്തിലൊരിക്കലും പെരുമാറിയിട്ടില്ല. നിങ്ങളോട് അന്യമതസ്ഥരൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് മാന്യമായത് മാത്രമേ ഞങ്ങൾ സമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വിശ്വാസ വീക്ഷണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു പോകുന്ന, ഞങ്ങൾ പ്രചരിപ്പിച്ചു പോകുന്ന ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തിന് മീതെ ആശയപരമായ കൈകടത്തൽ നടത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ സംവാദ കലാപരിപാടികളെ മുഴുവൻ അസ്തമിപ്പിക്കാൻ കഴിഞ്ഞത് ഈ ചർച്ചയുടെ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. ഇനി
മറ്റൊന്നുകൂടി പറയാം. എൻ്റെ സുഹൃത്തെ, ഞങ്ങളുടെ ശൂന്യകദോഷുകളിൽ, ഞങ്ങളുടെ ചർച്ചാ പരിസരങ്ങളിൽ തീർച്ചയായിട്ടും ദൈവപുത്രൻ്റെ ദൈവപുത്രത്വം ചർച്ചയായിട്ടുണ്ട്. ട്രിനിറ്റി അഥവാ ത്രിയേകത്വം ചർച്ചയായിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചാ പരിസരങ്ങളിൽ തിയോട്ടോക്കോസ് നാശയം ചർച്ചയായിട്ടുണ്ട്. ഹൈപ്പോസ്റ്റാസിസ് ചർച്ചയായിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. എബിയോണൈറ്റ്സിനെ കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട്. അതുപോലെ ശക്തരായ ശക്തമായിട്ടുള്ള ഉപവിഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അരിയൂസ് ഞങ്ങളുടെ ചർച്ചയിൽ പാത്രമായിട്ടുണ്ട്. അപ്പോളിനേറിയനസത്തെ അതുപോലെ വ്യത്യസ്തങ്ങളായ വാദഗതികളെ ഒക്കെ വിശകലനം ചെയ്തിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നെസ്റ്റോറിയനിസം പോലെയുള്ള ചിന്തകൾ വിശകലന വിധേയമായിട്ടുണ്ട്. അതിലെന്താ കുഴപ്പം? അതിനൊക്കെ ഒരു സാംസ്കാരിക സ്വഭാവമില്ലേ? അതിനൊക്കെ ദാർശനികമായ അടിത്തറയില്ലേ? അതുപോലെയാണോ 200 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ഒരു സ്ത്രീയോടൊപ്പം പുരുഷൻ ശയിക്കേണ്ട വിധം എന്ത് എന്ന് ഉള്ള ചർച്ച നീണ്ടിട്ട് ആ ചർച്ചയ്ക്ക് വിധി പറഞ്ഞത് തബരിയാണ്. തബരി എന്ന് കേട്ടാലേ നിങ്ങൾക്ക് ആകപ്പാടെ കലിതുള്ളൂ എന്ന് നമുക്ക് നല്ല ഉറപ്പല്ലേ? തബരിയല്ലേ ഇത്തരത്തിൽ മുഹമ്മദിൻ്റെ തിന്മകളെ, മുഹമ്മദിൻ്റെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ, ഇത്തരത്തിലുള്ള രീതികളെ പൊതുവിനെ സമക്ഷം തുറന്ന് കാട്ടിത്തന്നത്. അതിപ്പോൾ നിങ്ങൾ തള്ളുക. ഇപ്പം മറ്റൊരു പ്രവണത കൂടി കാണാം ചർച്ചാ വേളകളിൽ. അതായത് ഖുറാന് നിരക്കാത്ത ഹദീസുകളെ തള്ളും. അത് തിർമുദിയുടേതാണെങ്കിലും ഇബ്നു മാജയുടേതാണെങ്കിലും പ്രസിദ്ധനായ ബുഖാരിയുടേതാണെങ്കിലും ഇമാം മുസ്ലിമിൻ്റെതാണെങ്കിലും ഞങ്ങൾ തള്ളും എന്ന വാദത്തോടെ മുമ്പോട്ട് വരിക. ചുരുക്കത്തിൽ നിങ്ങൾ പ്രതിരോധിച്ചു മടുത്തിരിക്കുന്നു. ഞാൻ ഇനി അധിക നാൾ ഇത്തരത്തിൽ ഇസ്ലാമിക ചർച്ചയിലേക്ക് താല്പര്യം എടുക്കുന്നില്ല. അതിൻ്റെ കാര്യം മറ്റൊന്നുമില്ല. ഇനി അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിഷ്പ്രഭരായി കഴിഞ്ഞു. നിങ്ങൾ നിലംപരിചായി കളഞ്ഞു. നിങ്ങൾ പ്രതിരോധിച്ചു മടുത്തു. ഇത് വെറുതെയല്ല. വലിയ സന്തോഷമുണ്ട്. ഈ ചർച്ച ഒരു ഭാഗികമായിട്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഞാൻ തുടരണം എന്നുണ്ടെങ്കിൽ മുജാഹിദ് വാലിശ്ശേരിമാർ തലപൊക്കണം, മുഹമ്മദീസമാർ തലപൊക്കണം, അക്ബർ സാഹിബുമാർ തലപൊക്കണം. നിങ്ങൾ തലപൊക്കി അർഹിക്കുന്ന മറുപടി ആവശ്യപ്പെടുന്നൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുക. അത് നാളെയെങ്കിൽ നാളെ തന്നെ തരാൻ പാകത്തിന് ആശയങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങളുടെ പക്കലുണ്ട്. ഏതായാലും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇനി പ്രതിരോധിച്ച് മടുക്കേ രക്ഷയുള്ളൂ. ഞാൻ 2 വർഷങ്ങൾക്കപ്പുറത്ത് ശ്രീ മുഹമ്മദ് ഈസയുമായിട്ടൊരു ഫോണിൽ സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞു, മിസ്റ്റർ ഈസ, നിങ്ങൾ എന്താണ് ചെയ്തേണ്ടിരുന്നത്? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കങ്ങളെ അതിരുവിട്ട് വിമർശിച്ച് ഞങ്ങളുടെ ആളുകൾക്കിടയിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക. ചെയ്തുകൊള്ളൂ, യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇതേ ഒരു ശൈലിയിൽ ഇനി നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത് ഖുർആനായിരിക്കും. ഇനി നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത് മുഹമ്മദായിരിക്കും. അദ്ദേഹത്തിന് അത് കേട്ട് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. പക്ഷേ എന്തു പറ്റി? കാലം കടുത്ത കാവ്യനീതി എന്ന് പറയില്ലേ, കാലം തിരിച്ചടിച്ചു. ഇന്ന് ക്ലബ് ഹൗസുകളിൽ ഖുർആൻ ചർച്ചാ വിഷയമാകുന്നു. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഹമ്മദ് ചർച്ചാ വിഷയമാകുന്നു. ഇത്തരത്തിലുള്ള ജിഹാദികളുടെ അടവ് നയങ്ങൾ ഒന്നൊന്നായിട്ട് ചർച്ചാ വിഷയമായി തീരുന്നു. ആർക്കും പ്രതിരോധിക്കാനാവാത്ത വിധത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ അതിൻ്റെ വൃത്തിഹീനമായ പാഠങ്ങൾ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ നിഷ്കരണം കൊല്ലുക, കൂടുതൽ നീതിയെക്കുറിച്ച് തന്നെ പറയുക, സമാധാനത്തെക്കുറിച്ച് കൂടുതൽ പറയുക, അനീതിയും സമാധാനമില്ലായ്മയും സംഘർഷാവസ്ഥയും സൃഷ്ടിക്കുക. ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ട് അത് ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞു വരത്താൻ ഒരുപറ്റം കിങ്കരന്മാരെ വെക്കുക. പക്ഷേ ഇനി നിങ്ങൾക്കത് സാധിക്കാത്ത വിധം പൊതുസമൂഹം നിങ്ങളുടെ അടവ് നയം മനസ്സിലാക്കിക്കഴിഞ്ഞു, നിങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, പ്രാണനും പണയം വെച്ചതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെന്നും പ്രാണൻ സുരക്ഷിതല്ല. ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് ഭീഷണിയുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളതൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. കാരണം ബൈബിൾ പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറരുത്. ഇങ്ങനെ പറയുകൊണ്ട് നഷ്ടമല്ലാതെ നമുക്ക് ലാഭമൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. സ്വന്തം സമൂഹത്തിലെ പോലും ഭീരുക്കൾ ഇതിനെ കണ്ട് ഭയന്ന് പോകുന്നുണ്ട്. അവരൊക്കെ ഞങ്ങൾക്കെതിരെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. ഭീരുത്താണ് അതിൻ്റെ മാനദണ്ഡം. ഞങ്ങളുടെ ധൈര്യത്തിൻ്റെ ആധാരം ഇരട്ടച്ചെങ്കിൻ്റെ ബലമൊന്നല്ല, കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലമല്ല, പാരമ്പര്യത്തിൻ്റെ ബലമല്ല. ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പ്രശംസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലമാണ്. കോടതി മുറിക്കുള്ളിലും അടിപതറാതെ നിന്ന ആ ചങ്കൂറ്റത്തിൻ്റെ പ്രസരിപ്പാണ് ഞങ്ങളുടെ സ്ഥിരാനരമ്പുകളിൽ ഓടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങൾ വിമർശിക്കുമ്പോൾ അതിന് ആധികാരികതയുണ്ടാകുന്നു. ആ ആധികാരികതയെ മുൻനിർത്തിക്കൊണ്ട് ആവേശജനകമായ പ്രതികരണം ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നത് കാണാതിരിക്കുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഇരയാകുമെന്നും നിങ്ങളറിയുന്ന ബോംബുകൾക്ക് മുമ്പിൽ ചിന്ന ഭിന്നമാകുമെന്നും നിങ്ങൾ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് വിധ പ്രയോഗിക്കുമെന്നൊന്നും അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഈ സത്യം ഇനി വരുന്ന തലമുറ അറിയണം, ഇനി വരുന്ന സാമാന്യ മനുഷ്യരറിയണം. നിങ്ങൾ ഇത്ര നാളും ലോകത്തെ പഠിപ്പിച്ച, പ്രചരിപ്പിച്ച കപടവാദങ്ങളുടെ ഉള്ളടക്കം മുഴുവൻ സമൂഹം അറിയണം. അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ലോകത്തിലേക്ക് വന്ന ആചാര്യന്മാരെക്കാൾ, സകല അവതാര പുരുഷന്മാരെന്നൊക്കെ ജനം പ്രകീർത്തിക്കുന്ന ആളുകളെക്കാൾ, സോക്രട്ടീസിനേക്കാൾ, കൺഫ്യൂഷ്യസിനേക്കാൾ, ബുദ്ധനേക്കാൾ, യേശുക്രിസ്തുവിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനായി പ്രചരിപ്പിച്ച മുഹമ്മദിൻ്റെ തനിനിറം ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആസക്തി നിറഞ്ഞ ജീവിതത്തിൻ്റെ അധാർമിക ബോധം ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണക്കാർ ഞങ്ങളല്ല, നിങ്ങളാണ്.
ഇനി ഈ സംവാദം കണ്ട് ഈ ചർച്ചകൾ കണ്ട് ചില ഞങ്ങളുടെ തന്നെ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇത് വളരെ പ്രശ്നം നിറഞ്ഞ ഒരു മേഖലയല്ലേ നമുക്കിത് നിർത്തിക്കൂട തീർച്ചയായിട്ടും നമുക്കിത് നിർത്തേണ്ടതുണ്ട് ഇവിടെ നിലനിൽക്കുന്ന സൗഹൃദം ഇവിടെ നിലനിൽക്കുന്ന മാനവ സൗഹൃദം അത് നിലനിർത്താൻ വേണ്ടിയുള്ള ബാധ്യത ക്രൈസ്തവൻ ഒറ്റയ്ക്കേറ്റെടുത്താൽ ഒക്കൂലല്ലോ അതിൽ നിങ്ങളും പങ്കാളിയാവണ്ടേ അപ്പോൾ നിങ്ങൾ നിർത്ത് നിങ്ങൾ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നോ അവിടെ ഞങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇടും നിങ്ങളെവിടെ തലവെക്കുന്നോ അവിടെ ഞങ്ങളും തിരിച്ച് പ്രതികരിച്ചിരിക്കും അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണും ആയുധത്തിൻ്റെ മൂർച്ചയേക്കാൾ അക്ഷരത്തിൻ്റെ മൂർച്ച ആശികത്തിൻ്റെ മൂർച്ച അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ബോംബുണ്ടാക്കുന്ന വിസ്ഫോടനത്തെക്കാൾ ആശയമുണ്ടാക്കുന്ന സംഘർഷത്തിൻ്റെ ആ ഗതികേട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആശയ സംഘർഷങ്ങളുടെ ഭൂമികയിൽ നിവരെ നിൽക്കാൻ ത്രാണിയില്ലാത്ത അക്ബർ സാഹിമാർ കളം വിട്ടിരിക്കുന്നു മുജാഹിദ്മാർ തന്നെയും പിന്നെയും ഏതോന്നുണ്ടൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് സുഹൃത്തേ ഇതിൽ പരമൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുക അതുകൊണ്ട് ഈ മുജാഹിദ് ബാലുശ്ശേരി എന്നെപ്പറ്റി എന്തൊക്കെയോ വല്ലാതെ പള്ളു പറയുന്നുണ്ട് എനിക്കതിലൊന്നും പരിവുള്ള ഒരാളല്ല ഞാൻ ആ വികാരത്തിൽ പ്രതികരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ പറയുന്നൊക്കെ മുഹമ്മദിനെ പറ്റിയാ ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഖുർആനെ പറ്റിയാ അല്ല മുജാഹിദ് എന്ന പാവം മനുഷ്യനെ പറ്റി ഞാനും തുറയനാ അതേ അബദ്ധം പറ്റി ഇതിൻ്റെ ഭാഗമായി ബാല്യം മുതലേ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ചീഞ്ഞഴുകുന്നത് സുഗന്ധമാണെന്ന് തോന്നുന്നു അത്രാണെന്ന് കരുതി അദ്ദേഹത്തിന് ഗോമൂത്രം ചുമക്കേണ്ടി വരുന്നു അത്രാണെന്ന് കരുതി അദ്ദേഹത്തിന് ചാണകം ചുമക്കേണ്ടി വരുന്നു അത്രാണെന്ന് കരുതി അദ്ദേഹത്തിന് കഴുതയുടെ വിസർജ്യം ചുമക്കേണ്ടി വരുന്നു ഈ കഴുത വിസർജ്യം ചുമന്നിട്ട് ഈ ഗോമൂത്രം ചുമന്നിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ കൊണ്ടുനടന്നിട്ട് ഇത് അത്രാണ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനും മാത്രം ഞങ്ങൾ പൊട്ടന്മാരല്ല അധർമ്മം കാട്ടിയിട്ട് അത് ഏതാണ്ട് ഭയങ്കര വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞാൽ മദ്രസയിലെ കുട്ടികൾ വിശ്വസിക്കും പാവങ്ങളല്ലേ ആ പാവത്തുങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ തരണ്ട അത് ആദർശപരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ട ബാധ്യതയുണ്ടോ അപ്പോൾ സൈനബ് വിഷയത്തിൽ തുകൽപാത്രം കഴുകിയ സംഭവത്തിൽ അതുപോലെ തബരിയുടെ കാറ്റടിക്കുന്ന രംഗമുണ്ടല്ലോ തബരി 8:4 മുജാഹിദ് ബാലുശ്ശേരിക്ക് അറ്റാക്ക് വരുന്ന സംഭവമാണ് അക്ബർ സാഹിബിനുമൊക്കെ തബരി 8:4 എൻ്റെ ബഹുമാനപ്പെട്ട അനുവാചകരൊന്ന് പഠിച്ചു വെച്ചു തബരി 8:4 എന്താണെന്നറിയാമല്ലോ ആ ഒരിക്കൽ പ്രോഫറ്റ് നേരെ ആ സൈദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാറ്റടിക്കുന്നു കർട്ടൻ മാറുന്നു അതിനപ്പുറത്ത് ആ നഗ്നയായി നിൽക്കുന്ന സൈനബിനെ കാണുന്നു അപ്പോൾ പ്രോഫറ്റിൻ്റെ അദ്ദേഹത്തിന് സ്ഥലകാല വിഭ്രമം ഉണ്ടാകുന്നു പിന്നത്തെ കഥയൊക്കെ എന്താണ് സുഹൃത്തേ തബരി 8:4 ഞങ്ങൾ നിമിത്തപ്പോൾ ചെറുപ്പക്കാർ പറയാൻ തുടങ്ങി ഇതൊക്കെ മനപ്പാടായി ആകണം ഇത്തരം തബരിയാണ് നിങ്ങൾക്കെതിരെ നിന്നത് ബുഖാരിയാണ് എതിരെ നിൽക്കുന്നത് മുസ്ലിമാണ് എതിരെ നിൽക്കുന്നത് അൽ അഹ്സാബ് എന്നറിയപ്പെടുന്ന 33 അധ്യായമാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് ഇതൊക്കെ പൊളിച്ചടുക്കി സമൂഹത്തിൽ കാണിക്കാൻ പറ്റി എന്നെപ്പറ്റി വിമർശകർ പറയുന്ന കാര്യം ഞാൻ കൂടുതൽ ഈ തബരിയെ അൽ അസാബു ഇതൊക്കെ അൽക്കുടത്തോടെ തന്നെ അറിയൂ എനിക്കെന്തിനാണ് ഒത്തിരി അറിവ് ഖുർആനിൽ നിന്ന് പക്ഷേ ഒരു കാര്യം നിങ്ങളറിയാത്ത പലതും ഞങ്ങൾ അറിഞ്ഞേ അതിരിക്കട്ടെ നിങ്ങൾ മൂടി വെച്ച പലതും നമ്മൾ അറിഞ്ഞേ ഇനിയും ചിലതുണ്ട് പറയാനായിട്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ തെറവായിട്ട് അതായത് നിങ്ങളൊരു മദ്രസയിലിരുന്ന് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നു അതിലും കൃത്യമായിട്ട് ബഹുജനങ്ങൾ കാര്യം പഠിക്കാൻ ഇതൊരു കാരണമായില്ലേ അപ്പോൾ അതാണ് എത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു ദുര്യോഗം അതുകൊണ്ട് താങ്കൾ ഈ കൂടെ കൂടെ ചുമ്മാ അതും പറഞ്ഞ് വിമർശിക്കരുത് എനിക്ക് ഖുർആനി കൃത്രിമം കാത്തേണ്ട കാര്യമില്ല അത് മൊത്തം കൃത്രിമല്ലേ എന്തെല്ലാം കൃത്രിമാണ് അവിടെ പറയുന്ന ചരിത്രം കൃത്രിമം ശാസ്ത്രം പരമാബദ്ധം മനുഷ്യൻ്റെ മുതുകിൽ നിന്ന് ബീജം പുറപ്പെടുന്നു എന്ന് പറയുന്ന ആ അബദ്ധം ഇത്രയും പരമാബദ്ധം ഒരു ദൈവം പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനിയുണ്ട് ഒത്തിരി സൂര്യൻ പോയിട്ട് ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു സൂര്യൻ ചെളിക്കുടിൽ അസ്തമിക്കുന്ന സ്ഥലം നോക്കി ഒരാൾ പോയെന്ന് നോക്കിക്കേ ഈ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് ഒരുത്തൻ പോയി എന്നുള്ള പരമാബദ്ധം ഖുറാനിലല്ലാതെ വേറെല്ലാം പുസ്തകത്തിലുണ്ടോ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അവിടേക്ക് ഒരുത്തൻ പോയി എന്ന് പറഞ്ഞാൽ എന്താ എത്ര കിലോമീറ്റർ ആണ് എവിടെ പോയി കണ്ടെന്നായി പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് കുറേ പൊട്ടത്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പച്ച പൊട്ടത്തരം വിശ്വസിക്കാൻ ബാലുശ്ശേരിമാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം ഇത് ഈ സൂര്യൻ പോയിട്ട് ഒരു ചെളിക്കുണ്ടിൽ താഴുന്നു ഏത് ചെളിക്കുണ്ടിലാ താഴുന്നത് ഇതൊക്കെ എന്താണ് സുഹൃത്തെ ഇതൊക്കെ വലിയ ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ആഴക്കടലിലെ ഇരുട്ടിന് ശേഷം ചെളിക്കുണ്ടി താഴുന്ന സൂര്യൻ പിന്നെ ചന്ദ്രൻ വളയുന്നു പിന്നെന്താ ചന്ദ്രൻ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു എന്തൊക്കെ ഇതൊക്കെ കോപ്പിയാണ് അപ്പോൾ കൃത്രിമം കട്ടിയ അൽക്കൊടുത്തിട്ടല്ല നിങ്ങളുടെ കിത്താബേ കൃത്രിമമാണ് ബൈബിളിൽ നിന്നെടുത്ത കുറേ ഭാഗം കൃത്രിമം നടത്തി അത് മാറ്റി അതുകൊണ്ട് ചരിത്ര മിസ്റ്റേക്ക് ഒത്തിരി ഉണ്ടായി എന്താ കാര്യം നിങ്ങൾ ആ ഹാറൂൻ്റെ കാര്യമൊക്കെ ഉണ്ടല്ലോ ഹാറൂൻ്റെ സഹോദരി ഹാറൂൻ്റെ അഹരോൻ്റെ സഹോദരിയാണ് മറിയെന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിൽപ്പരം വിഡ്ഢിത്തമുണ്ടോ നിങ്ങൾ എവിടെ പോയി ഉരുണ്ടാലും ഇതൊക്കെ ശരിയാകുന്നത് ഇനി സലോമോൻ്റെ സിംഹാസനത്തിൽ കൊണ്ട് അജ്ഞാതശവ ഇട്ടിട്ട് അള്ളാഹു ഒരു വിനോദം കാണിച്ച കഥയില്ലേ എന്തൊക്കെയാണ് സുഹൃത്ത് ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് വല്ല ഉള്ളടക്കമുണ്ടോ ഇതൊക്കെ കൊണ്ടുനടന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ വരിക ഇതൊക്കെ ഉണ്ടാകട്ടെ മതഗ്രന്ഥങ്ങളെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കണമെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല
ഓരോ മതഗ്രന്ഥത്തിനും അതിൻ്റെ സവിശേഷത കാണും. പരിമിതി എന്ന് പോലും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ശരിയല്ലല്ലോ. മഹാഭാരതത്തിന് അതിൻ്റെ രീതിയുണ്ട്, രാമായണത്തിന് അതിൻ്റെ രീതിയുണ്ട്, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്ക് അതിൻ്റെതായ രീതി ശൈലിയൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ സ്വസ്ഥതയെയും അവരുടെ വ്യാഖ്യാന ശാസ്ത്രങ്ങളെയും കയറി ആക്രമിച്ചിട്ട്, അവരുടെ വിശ്വാസധാരയെ കയറി ആക്രമിച്ചിട്ട് തിരിച്ചടി വരില്ലെന്നാണ് ഓർത്തത്. എല്ലാവരും മിണ്ടാതെ വഞ്ചകുച്ച വടക്കി കൈ നഷ്ടപ്പെട്ടു പോയ യോസഫ് മാഷിനെ ചൂണ്ടിക്കാട്ടി ഞങ്ങളും അതുപോലെ ഇരിക്കണം എന്നാണ് ചിന്തിച്ചെങ്കിൽ ആള് മാറിപ്പോയി, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് ഇന്ത്യയാണ് സുഹൃത്തെ, ഇത് ഭാരതമാണ്. നിയമപ്രകാരം നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ആ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മാത്രം കുത്തകയെന്നല്ല, അത് മനസ്സിൽ വെച്ചാൽ മതി. അങ്ങനെ നിങ്ങളെ പ്രീണിപ്പിക്കുന്ന ഭരണകൂടം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഭരണകൂടം നിങ്ങളുടെ മുമ്പിൽ പാദസേവകരായിട്ട് പഞ്ചപുച്ച അടച്ച് നിൽക്കുന്നുണ്ട്. അതൊന്നും കണ്ട് വിരളി പിടിക്കാത്ത, അതൊന്നും കണ്ട് ഭയക്കാത്തൊരു സമൂഹം ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളൂ. അതുകൊണ്ട് ബാലുശ്ശേരി, താങ്കൾക്കും അക്ബർ സാഹിബിൻ്റെ വഴിയാണ് നല്ലത്. മിണ്ടാതെ പൊക്കോണം, ഈ പഞ്ചായത്തിൽ കണ്ടേക്കരുത്. ബാലുശ്ശേരി പഞ്ചായത്തിൽ അനങ്ങാതെ ജീവിച്ചോണം. വെറുതെ ഞങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വന്നാൽ നിങ്ങളെ നമ്മൾ വിടും. നിങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല, മനസ്സിലായല്ലോ. നിങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല ബാലുശ്ശേരി, അക്ബർ സാഹിബ് നമുക്കൊരു പ്രശ്നമല്ല ബാലുശ്ശേരി, നാദിർഷ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്ന ഖുറാനെ പറ്റിയാണ്. നിങ്ങൾക്ക് പറ്റാത്തതല്ലേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഖുറാൻ കിട്ടിയിരിക്കും തിരിച്ചടി, മുഹമ്മദിന് കിട്ടിയിരിക്കും തിരിച്ചടി. നിങ്ങൾക്ക് മാനവരിൽ മകോണ്ടതിനെ സംരക്ഷിക്കണമെങ്കിൽ മിണ്ടാതിരിക്കുക രക്ഷയുള്ളൂ. അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് റെഫറൻസുകൾ നിരത്തി, വസ്തുതാപരമായി ചരിത്രകൃതികൾ നിരത്തിക്കൊണ്ട് ഞങ്ങൾ വിചാരണ ചെയ്തിരിക്കും. ആ വിചാരണ കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് മാനവരിൽ മകോന്നതനം വിറയ്ക്കും, മനസ്സിലായില്ലേ. ധാർമ്മിക ബോധത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കും. നിങ്ങളെന്താ പറഞ്ഞ്, ആൽക്കുടത്തോട്ടം നീചനാണ്, നിന്ദ്യനാണ്, കൃത്രിമം കാട്ടിയാളാണ്. നിങ്ങൾ ധാർമ്മികതയുടെ ഏത് അളവുകൾ കൊണ്ട് തൂക്കിയാലും ഞാൻ മുഹമ്മദിനേക്കാൾ എത്രയോ മീതയാണ്. നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലാത്ത ആരോ കുഴപ്പമാ, നിങ്ങൾക്കില്ല നിങ്ങളെക്കുറിച്ച്. അത് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ തീർച്ചയായിട്ടും ഞാൻ മുഹമ്മദിൻ്റെ ധാർമ്മിക നിലവാരത്തെക്കാൾ ഒത്തിരി 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 മുകളിലാണ്. അത് ഏത് പാരാമീറ്റർ കൊണ്ട് അളന്നാലും ഞാൻ നിങ്ങളുടെ മാനവരിൽ മകോരനേക്കാൾ ഒത്തിരി 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 മുകളിലാണ്, ഒത്തിരി മുകളിൽ. അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് അഹങ്കാരമല്ല, യാഥാർത്ഥ്യമാണ്. അഹങ്കാരമെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അത് വസ്തുതയാണ്, വസ്തുതയാണ്. പ്രപഞ്ചത്തിലെ ഭൂമിയിലെ ഭൂരിപക്ഷം മനുഷ്യരും ഭൂരിപക്ഷം സാധാരണക്കാരും മുഹമ്മദിൻ്റെ ധാർമ്മികതയുടെ എത്രയോ 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 മുകളിലാണ്. വഴിയോരത്തുകൂടി പണിയെടുത്തു പോകുന്ന സാധാരണ മനുഷ്യനില്ലേ, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അറിയും വിവരമൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യൻ, ആ മനുഷ്യൻ പോലും മുഹമ്മദിൻ്റെ ധാർമ്മിക നിലവാരത്തെക്കാൾ ഒട്ടേറെ മുകളിലാണ്. അതിനകത്ത് എന്ത് സംശയം? ഇത്തരത്തിലുള്ള ഈ വികലവും ചപലവുമായ ലൈംഗികാസക്തിയും ബോധവും ഒന്നും എല്ലാ മനുഷ്യർക്കും ഇല്ല. ഇത് കൃഷിയിടം മാത്രമാണ് എന്ന് കണ്ട്, സ്ത്രീയെ കൃഷിയിടം മാത്രമാണെന്ന് കണ്ട് പുരുഷനെ വാഹനമാക്കി മാറ്റി നിങ്ങളിങ്ങനെ അർമാദിക്കുന്ന ഈ ലോകത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരല്ലാഹു, ലജ്ജയില്ല ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്കോട്ട് വരാൻ. നിങ്ങൾക്ക് എന്തുകൊണ്ടായി വന്നിരിക്കുന്നത്? നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുല്ല് പൂവ് വിൽക്കുന്ന കടയിൽ പുല്ല് വിൽക്കരുതെന്നൊരു ഒരു പഴമൊഴിയുണ്ട്. അതായത് പൂവെടുക്കുന്ന കടയിലെ, പൂവ് വിൽക്കുന്ന കടയിൽ പുല്ല് വിൽക്കാൻ വന്നപോലെ ഈ കിത്താവും മഹോന്നതനെയും കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വഴി കറങ്ങുന്നത്. നിങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നില്ലേ? നിങ്ങൾക്ക് സ്വയം പരിമിതി തോന്നില്ലേ? ഇതുവരെ അത് തോന്നാത്തത് എന്താണെന്ന് അറിയേണ്ട കാരണം, എന്ന് ഞാൻ പറയുന്ന പോലെ ലജ്ജയായതിൽ നിങ്ങൾക്ക് മാനം തോന്നുന്നു, കഷ്ടം എന്ന് പറയാനാവൂ ബാലുശ്ശേരി. അപ്പോൾ താങ്കൾ പറഞ്ഞ വിഷയത്തെ ഇങ്ങനെ ഞാൻ ഉപസംഹരിക്കാം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നതൊരു സത്യമാണ്, അത് പ്രപഞ്ച സത്യമാണ്, അത് ചരിത്ര സത്യമാണ്. 600-570 കൊല്ലത്തിന് ശേഷം ഉണ്ടായ മുഹമ്മദ് ഇങ്ങോട്ട് വന്നിട്ട് അത് അങ്ങനെയല്ല. അള്ളാഹു ഉയർത്തി. അള്ളാഹുവിന് ഉയർത്താൻ എന്ത് കെൽപ്പമുള്ളത്? അറേബ്യ വിട്ട് അള്ളാഹുവിനല്ലോ, അറബി ഒഴിച്ചൊരു ഭാഷ അള്ളാഹുവിന് അറിയാവും. അതിന് തെളിവാണ് ഈ ബാലുശ്ശേരി ഈസായൊക്കെ സംസാരിക്കുന്നതിൻ്റെ ആദ്യം ഒരു സ്തുതിവചനം അറബിയിൽ പറയും. അതേതായാലും നമ്മളോടല്ലോ, ഇവരെല്ലാം അങ്ങനെയാണ്. ബാക്കി മലയാളം നമ്മളോടും പറയും, നല്ല കാര്യം. അള്ളാഹുവിന് അറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറയുന്നു, നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മോട് പറയുന്നു. അള്ളാഹുവിന് മലയാളം അറിയില്ലേ? അല്ല, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശ എന്നല്ല, അത്രയും സ്തുതിവചനം മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹു കേസെടുക്കുമോ? ഇതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അള്ളാഹുവിന് ഈ അറബി രാജ്യം വിട്ടിട്ട് സൗദി അറേബ്യയ്ക്ക് പുറത്ത് മക്കയ്ക്കും മദീനയ്ക്കൊക്കെ അപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു അറിവൊന്നും അള്ളാഹുവിനില്ല. അതിൻ്റെ അബദ്ധങ്ങളുടെ ആ ഒരു വലിയ പ്രവാഹം തന്നെ നമുക്ക് ഖുറാനിൽ കാണുകയും ചെയ്യാം. തന്നെയല്ല, അതിലെ ഉപരി അള്ളാഹു മുഹമ്മദിനോട് കാട്ടിയൊരു നന്ദിയുണ്ട്, അത് പറയാതിരിക്കാൻ തരയില്ല. വീടും കൂടും ഇല്ലാത്ത, അലഞ്ഞു തിരിഞ്ഞ് നടന്ന, മക്കയ്ക്ക് തെക്ക് നക്കല കൊണ്ട് ഒതുങ്ങിപ്പോയ, കേവലം ഒരു കാട്ടുകല്ല് മാത്രമായ അദ്ദേഹത്തെ പിടിച്ച് പ്രപഞ്ചനാഥനാക്കി മാറ്റി. പ്രപഞ്ചനാഥനെ ഒടുവിൽ തൻ്റെ വിനീത വിധേയനായൊരു വേലക്കാരനെ പോലെ പറയുന്ന വേളയിൽ ആ ആയത്തിറക്കാൻ പാകത്തിന് മാത്രം നിന്ന് കൊടുക്കേണ്ട ഒരുവനുമാക്കി മാറ്റി. ഇതൊക്കെയല്ലേ സംഭവിച്ചേ? ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയണ്ടേ? ബാലുശ്ശേരി, ഈ വിമർശനം നടത്തുമ്പോൾ അത് വസ്താപരമായിരിക്കണം. കൃത്രിമത്തെ അനക്കൊടുത്തോട്ടല്ല നടത്തിയത്, നിങ്ങളാണ് നടത്തിയത്, മുഹമ്മദാണ് നടത്തിയത്, അള്ളാഹുവാണ് നടത്തിയത്. ഇപ്പോൾ പറയുന്നത് താങ്കൾ പറയുന്ന അഹമ്മദീയരാണ്, ആകാം.
ഇനിയുണ്ടല്ലോ നിങ്ങളുടെ സിഹാഹു സിദ്ധ ഒന്നും അംഗീകരിക്കാത്ത ഷിയാകളില്ലേ, മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് അലിയെ കാണുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ പോയിട്ട് പറയൂ അവരാണ് ചെയ്തതെന്ന് പറയൂ, നിങ്ങൾ തമ്മിലുള്ള ക്ലാഷിലെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്നിട്ട് നിങ്ങൾ പറയും എല്ലാവർക്കും ലോകത്തൊറ്റ ഖുറാനേ ഉള്ളൂ, നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. ഒരേ സ്വരത്തിൽ ഇത് പറയുക, രണ്ടാമത് പറയുക അതിന് വാലിഡിറ്റി ഇല്ല, അത് നമ്മളല്ല ഉത്തരവാദി, നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുക. പിന്നെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പഠിപ്പിക്കാൻ പറയാൻ ഞങ്ങൾക്ക് ഖുറാൻ്റെ യാതൊരു തെളിവ് ആവശ്യമില്ല. ഞങ്ങൾ ഖുറാനും തെളിവ് എടുക്കാറാണ്. യേശു ക്രിസ്തു അവിടെ ഇല്ലല്ലോ, ഈസാ നബി എന്ന് പറഞ്ഞൊരു കെട്ടുകഥ കഥാപാത്രം. ആർക്കാണ് ഇത്? ചരിത്രത്തോട് നീതി പുലർത്താത്തൊരു കഥാപാത്രം. ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ല, ഒരാവശ്യമുള്ള കാര്യമില്ല. അപ്പോൾ ഇത്തരം ബന്ധങ്ങളിലും ഞങ്ങൾ താല്പര്യം എടുക്കുന്നില്ല. നിങ്ങൾ സെമിറ്റിക് വംശജർ പോലുമല്ല. അതിനാൻ കഴിഞ്ഞാൽ 40 തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്മയിലിൻ്റെ വംശപാരമ്പര്യ എന്നൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ പൊളിച്ച് അടുക്കി തന്നില്ലേ? വല്ലോ മിണ്ടിയോ ബാലുശ്ശേരി? ഞാൻ 10 ചോദ്യം ചോദിച്ചു, വല്ലോ മിണ്ടിയോ ബാലുശ്ശേരി? അതിന് ഉത്തരവെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്, ഒരു ഉത്തരം പറഞ്ഞു ബാലുശ്ശേരി. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു നിർത്താം. ബൈബിളിൽ യെശയ്യാവ് 53 എന്നൊരു അധ്യായമുണ്ട്, വളരെ മനോഹരമായൊരു അധ്യായം. ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഞാൻ നടത്താം. കർത്താവായ യേശുക്രിസ്തുവിനും 700 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ച പ്രോഫറ്റ് ഐശയ യേശുവിൻ്റെ മരണത്തെപ്പറ്റി പ്രവചിക്കുന്ന ഭാഗമാണ്. ആ ഭാഗം ഭംഗിയായിട്ട് പുതുനിയമം എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തി ഷണ്ണനും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എത്ര മനോഹരമായൊരു ഭാഗം. പ്രവാചകൻ തൻ്റെ അനുവാചകരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ ഇത്ര നാൾ ബോധ്യപ്പെടുത്തിയത് നിങ്ങളെന്താ വിശ്വസിക്കാഞ്ഞത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവർ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവം അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവെറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ ഏവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെ, രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ ഇരുന്ന ആടിനെപ്പോലെ അവൻ നിഷ്കളങ്കതയോടെ വായ തുറക്കാതെ ഉമനായിരുന്നു. ഇതൊക്കെ 700 മുമ്പ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയതാണ്. അത് പുതുനിയമം എടുത്തുദ്ധരിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഒരു സമൂഹമധ്യേ തുറന്നു വെക്കുക, ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുക. ഇത് വളരെ കൃത്യതയോടെ യേശു ക്രിസ്തുവിൽ ചെന്നെത്തി നിൽക്കുന്ന കഥ. യേശുവിൻ്റെ മരണത്തെ, യേശുവിൻ്റെ കന്യകാചരണത്തെ, യേശുവിൻ്റെ പരസ്യപ്രവൃത്തിയെ, യേശുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തെ, ഉയർത്തെഴുന്നേൽപ്പിനെ, മടങ്ങിവരവിനെക്കുറിച്ച് വ്യക്തതയാർന്ന സൂചനയോടെയാണ് ബൈബിൾ ഉപസംഹരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്തു അനുഗാമിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് കിട്ടേണ്ട എല്ലാ ഉള്ളടക്കങ്ങളും ബൈബിളിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഖുറാൻ തേടി പോകേണ്ട കാര്യമില്ല, ആ കൃത്രിമം രചിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ഖുറാനിൽ ഇത്ര ഒരു അബദ്ധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അബദ്ധത്തിന് നിങ്ങൾ എന്നെ പഴിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ബാലുശ്ശേരിക്കെന്നല്ല, സാക്ഷാൽ മുഹമ്മദിന് പോലും എത്തിപ്പിടിക്കാനാവാത്ത വിശുദ്ധിയുടെ ഉന്നതങ്ങളിൽ ലോകത്ത് ഇന്നുവരെ അവതരിപ്പിക്കപ്പെട്ട സത്യദൈവ ദർശനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ ഉന്നതികളിൽ സമുജ്വലമായി ലോകം ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ആശയ ലോകം സൃഷ്ടിച്ച അജയനായ യേശുക്രിസ്തു, ആ യേശുവിനെ ഞങ്ങൾ അനുഗമിക്കുന്നതിൽ അഭിമാനമുണ്ട്. ഒറ്റ ചോദ്യം, ഖുർആനിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കഥാപാത്രത്തെ തരൂ. തികഞ്ഞ മനുഷ്യത്വമുള്ള, സ്ത്രീകളെ ബഹുമാനിച്ച, ധാർമ്മിക ജീവിതം അത് സുപ്രധാനം എന്ന് പഠിപ്പിച്ച, കുടുംബജീവിതത്തിൻ്റെ പവിത്രത ബോധ്യപ്പെടുത്തിയ, കൊച്ചുകുട്ടികളെ ആദരിച്ച, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടയരുത്, ശിശുവിനെ ശിശുവിനായി കണ്ട, പെൺകുട്ടികളെ പെൺകുട്ടികളായി കണ്ട, അത്തരമൊരു ഉയർന്ന ധാർമ്മിക ബോധത്തെ ഉലകത്തിൻ്റെ മുമ്പിൽ പ്രകാശിപ്പിച്ച ഒരു മാതൃകായോഗ്യനെ നിങ്ങൾക്ക് കാട്ടിത്തരാമോ? ഖുറാനിൽ നിന്ന് കാട്ടിത്തരുമോ? ഒരാളെ കാട്ടിത്തരുമോ? കാട്ടിത്തരാനാവില്ല. ആ വ്യക്തിയെ കാട്ടിത്തന്നിട്ട്
നിങ്ങൾക്ക് ആ വ്യക്തിയുമായി മുഹമ്മദിനെ തുലനം ചെയ്യാമോ? ഞാൻ മറ്റൊരു കാര്യം പറയാം. തുലനങ്ങളില്ലാത്ത വിധത്തിൽ, ഉപമകളില്ലാത്ത വിധത്തിൽ ചരിത്രത്തെ മുച്ചൂടും അപഹസിച്ച കഥാപാത്രം മുഹമ്മദാണ്. നിങ്ങൾ ചർച്ചയ്ക്ക് റെഡിയുണ്ടോ? നിങ്ങൾ റെഡിയാവില്ല. കാരണം തബരി കാറ്റടിച്ചാൽ കട്ടം നീങ്ങും, അത് മറ നീക്കി പുറത്തു വരും. ലാശി തബരിക്ക് നേരെ നിങ്ങൾ ആക്രോശിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇന്നൊക്കെ തബരി ജീവിച്ചിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമോ? അപ്പോൾ ഇത് തബരി ചുമ്മാതെ എഴുതിയാണോ? എന്നിട്ട് നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കുക. തബരി എഴുതിയിട്ടുണ്ടോ അതിലെല്ലാം ഒന്നും? ഇതേതാ വിശ്വസിക്കേണ്ട പറയൂ, ഏതാ നിരസിക്കേണ്ട പറയൂ. ഒന്നും നടന്നിട്ടില്ലേ? നടന്നത് നടക്കാത്തത് ഇത്. അപ്പോൾ ഇത് വിശ്വസിക്കേണ്ടെന്ന് പറയാൻ കാരണം ഇത് അധർമ്മമായതുകൊണ്ടല്ലേ, ഇത് അശ്ലീലമായതുകൊണ്ടല്ലേ? ഏതായാലും ഞാൻ പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, എനിക്കായിട്ട് ഒരു കൃത്രിമം വരുത്തി ഇതിനെ അപഹസിക്കേണ്ട കാര്യമില്ല. എന്തിനപഹസിക്കണം? കാരണം അത് തന്നെ അപഹാസ്യമാണ്, ആ ഉള്ളടക്കങ്ങൾ തന്നെ വൃത്തികേടാണ്. അത് തന്നെ ഒരു സമൂഹം പരിഷ്കൃതരായ ഒരു മനുഷ്യനും സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപപങ്കിലമാണ്, മ്ലേച്ഛതയാണ്. ആ മ്ലേച്ഛതയെ പ്രത്യേകിച്ച് എന്തിനു കൃത്രിമം ചേർക്കണം? അതുകൊണ്ട് തൽക്കാലം ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് പറയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതവിശുദ്ധിക്കും ധാർമ്മികതയ്ക്കും അധ്യയനങ്ങളുടെ തീവ്രതയ്ക്കും തീക്ഷ്ണതയ്ക്കും മുമ്പിൽ ഖുർആൻ ഒന്നുമല്ല, അതൊരു കിതാബേ അല്ല, അത് ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാനാവുന്ന ഒരു സംഭവമല്ല. ശുദ്ധ കോപ്പി പല കൃതികളുടെ, ശുദ്ധ കൃത്രിമം പല ആശയങ്ങളുടെ, കവികളിൽ നിന്ന് പ്രചരിച്ചിരുന്ന നാടൻ കഥകളിൽ നിന്ന് കേട്ടുകേൾവിയിൽ നിന്ന് അക്കാലത്ത് ശാസ്ത്രമെന്ന പേരിൽ കേട്ടിരുന്ന അബദ്ധങ്ങളിൽ നിന്ന് ഒക്കെ രൂപപ്പെട്ടു വന്ന വികലമായ ചിന്തകളുടെ ഒരു സമുച്ചയം. അത് ഈ പ്രഭാഷകരും ദാവാക്കാരും പൊക്കിപ്പിടിച്ച് എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർത്തു. ഇതിനപ്പുറത്ത് അതിലെങ്ങും ഒരു ഉള്ളടക്കമല്ല. അതുകൊണ്ട് കൃത്രിമത്വം നിറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിലല്ല, നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ കിതാബിലാണ്, നിങ്ങളുടെ പ്രവാചകനിലാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ നേർവഴിയെ നടക്കാനുള്ള ആഹ്വാനം ഇത് കേൾക്കുന്ന ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഉപസംഹരിക്കുന്നു. ഒന്നുകൂടി ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ചർച്ചയ്ക്കൊരു താൽക്കാലിക പര്യവസാനം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ പ്രതികരിക്കുന്നത് മുജാഹിദിനെപ്പോലുള്ള ആളുകൾ തലപൊക്കുന്ന ഘട്ടത്തിൽ, അത് അടുത്ത ഘട്ടമെങ്കിൽ അപ്പോഴേ വരും, അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇത് ഫൈനൽ അല്ല കേട്ടോ ഈ പറയുന്നതാണ്. ഇവർ അവസരം തന്നാൽ വീണ്ടും പറയും. കാരണം ഞങ്ങൾക്ക് വേറെ ചില ചർച്ചകൾ യുക്തിവാദികളൊക്കെ ആയിട്ട് വരുന്നു, സനൽ ഇടമറവുമൊക്കെ ആയിട്ട് ചില ചർച്ചകൾ വരുന്നു. ആ ഒരു നിലയിലേക്കൂടെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവ തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.